പോരാളികൾ പടനയിച്ച പോരാട്ടങ്ങളുടെ ചരിത്രം പറയുമ്പോൾ പലരും മറന്നു പോകുന്ന ഒരു പേരുണ്ട്. അതിഗായന്മാർ അരങ്ങുമാണ് കളിക്കളത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടാത്തൊരു പേര്. എല്ലാം തെളിയിച്ചിട്ടും പലപ്പോഴും ഒന്നും നേടാത്തവനെ പോലെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എഴുതി തള്ളപ്പെട്ടെടുത്തു നിന്നും എണ്ണം പറഞ്ഞ ഗോളുകളിലൂടെ, ആവേശം നിറച്ച വിജയങ്ങളിലൂടെ, തിളക്കമേറിയ കിരീടങ്ങളിലൂടെ മറുപടി നൽകി റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ മികവിന്റെ അവസാന വാക്കായി മാറിയ കരീം മുസ്തഫ ബെൻസെമ. ഗോളടിച്ചും അടുപ്പിച്ചും എതിർ പ്രതിരോധ കോട്ടയെ നിരന്തരം വിറപ്പിക്കുന്ന മാഡ്രിഡ് ആരാധകരുടെ പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അൺറേറ്റഡ് പ്ലെയർ ബെൻസെമ റൊണാൾഡോയെ പോലെ തുടർച്ചയായി ഗോളുകൾ നേടി ചടുലമായ കളി നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചില്ല, ആവേശത്തോടെ ആർത്തു വിളിച്ചില്ല. BBC എന്ന സ്വപ്ന തുല്യമായ മുന്നേറ്റനിര സ്പാനിഷ് അതിർവരമ്പുകൾ കടന്ന് യൂറോപ്പിന്റെ പടനിലങ്ങൾ തരിപ്പണമാക്കി മുന്നേറിയപ്പോൾ ബെൻസെമയുടെ ശ്രദ്ധ പലപ്പോഴും ഗോൾ അടിക്കുന്നതിലായിരുന്നില്ല. നിസ്വാർത്ഥമായ പന്തുകൾ വെച്ച് നീട്ടി സഹതാരങ്ങൾ ഗോൾ നേടുന്നത് കണ്ട് അയാൾ സന്തോഷിച്ചു. 2018 റൊണാൾഡോ എന്ന അധികായൻ റയൽ മാഡ്രിഡ് വിട്ടപ്പോൾ പകരം ആരെന്ന ചോദ്യത്തിന് റയലിന്റെ ആരാധകർ പോലും ബെൻസെമ എന്ന് പറയാൻ പറ്റി. വെറും 5 ഗോളുകൾ നേടിയ അയാൾ ടീമിനൊരു അധിക പറ്റായി. എന്നാൽ നിർഭാഗ്യവാനായ കളിക്കാരിൽ നിന്നും ഇതിഹാസ നായകനാകാനുള്ള ബെൻസെമയുടെ ഉയർത്തെഴുന്നേൽപ്പ് കാലത്തിന്റെ കാവി നീതി അല്ലാതെ മറ്റെന്താ? ആടിയുലഞ്ഞ റയൽ മാഡ്രിഡിന്റെ മുഖം സ്വന്തം തോളിലേറ്റി അയാൾ നിവർന്നു നിന്നപ്പോൾ പതറിപ്പോകാത്ത ടീമുകളിൽ, കോരിത്തരിക്കാത്ത മൈതാനങ്ങളിൽ, ആർക്കു വിളിക്കാത്ത ആരാധകരിൽ, ആക്രമണത്തിൽ കുന്തമുനയായി അവതരിച്ച ബെൻസെമയുടെ മുന്നിൽ സ്പാനിഷ് വമ്പന്മാർ ഒന്നൊന്നായി കടപുഴകി. ഫെർജിക്ക് റോണോ എന്ന പോലെ, പെപ്പിന് മെസ്സി എന്ന പോലെ ബെൻസെമ സിദാന്റെ വിശ്വസ്തനായി മാറി. ഓരോ കളിയിലും എണ്ണം പറഞ്ഞ ഗോളുകളിലൂടെ അയാൾ അവസരത്തിനൊത്തുയർന്നു. റയലിൽ അയാൾ ആക്രമണത്തിന്റെ അവസാന വാക്കായി. ഏത് കളിക്കാരന്റെ കൂടെയും മികച്ച കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ചുരുക്കം ചില മുന്നേറ്റ നിരക്കാരിൽ ഒരാളാണ് ബെൻസെമ. റോണോയുടെ നിഴൽ വിട്ട് സെന്റർ ഫോർവേഡ് എന്ന പൊസിഷനിൽ അയാൾ ജ്വലിക്കുന്ന സൂര്യനായി മാറി. ബെൻസെമയുടെ താളത്തിനൊത്ത് റയൽ പുതിയ തന്ത്രങ്ങൾ നൽകി. ഗ്രഹണം ബാധിച്ചാലും അതിനും ഒരു സമയമുണ്ട്. സൂര്യൻ ഒരു നാൾ ആ കറുത്ത മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ടീമിന് പുറത്തെറിയാൻ മുറവിളി കൂട്ടിയ ആരാധകരെ കൊണ്ട് അയാൾ തിരുത്തി പറയിപ്പിച്ചു. ഒന്നും സാധിക്കാത്തതിൽ നിന്നും എന്തും നേടാൻ പോന്ന അജയ്യ നായകനായുള്ള അയാളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആ തിരമുന്ന ഗാലറികൾ സാക്ഷ്യം. ബ്രസീലിയൻ വണ്ടർ കിഡ് വിനീഷ്യസും റോഡ്രിഗോയും അതുപോലെ ഹസാർഡും ബെയിലും ഇവരെല്ലാവരും ബെൻസെമയ്ക്കൊപ്പം കളിക്കുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു കോംബോ പലപ്പോഴും ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചു. വിനീഷ്യസിന്റെ വേഗതയ്ക്ക് ബെൻസെമയുടെ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ, അതിലൂടെ റയൽ പല കളികളിലും ലീഡ് നേടി. ഒരു കളിക്കാരന് എപ്പോഴും വേണ്ടത് തന്നിലുള്ള വിശ്വാസമാണ്. 3-4 പ്ലെയേഴ്സ് മുന്നിൽ നിൽക്കെ അവരെ കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം, അതിനായി അയാൾ നടത്തുന്ന പരിശ്രമം, അതെല്ലാം വിജയം കാണുമ്പോഴാണ് അയാളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്നത്. ബെൻസെമ ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പ്ലെയർ ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഒരേ സമയം ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കഴിയുന്ന, കരിയറിൽ ഒരു റെഡ് കാർഡ് പോലും നേടാത്ത, അഗ്രസീവ് പൊസിഷനായ നമ്പർ 9 പൊസിഷനിൽ പുഞ്ചിരി കൊണ്ട് കളം നിറയ്ക്കുന്ന മറ്റേത് കളിക്കാരനും സീസണുകൾ മാറി വരുമ്പോൾ അയാൾ മൂർച്ചയേറിയ ഒരായുധമായി മാറി. ബെൻസെമ എപ്പോഴും ഒരു ബിഗ് മാച്ച് പ്ലെയറായിരുന്നു. പലപ്പോഴും എൽ ക്ലാസിക്കോയിൽ എതിർവല കുലുക്കി ബാഴ്സയുടെ നെഞ്ചകം തകർക്കുന്ന പല വണ്ടർ ഗോളുകളും നേടി അയാൾ നമ്മളെ വിസ്മയിപ്പിച്ചു. കൂടുന്ന പ്രായത്തിനൊപ്പം തന്റെ ഗോളടി മികവും മെച്ചപ്പെടുത്തി സ്പാനിഷ് ലീഗിന്റെ സിംഹാസനത്തിനായി അയാൾ കാഹളം മുഴക്കിക്കഴിഞ്ഞു. 34 വയസ്സുള്ള ഒരു സ്ട്രൈക്കർ അവരുടെ കരിയറിൽ ഏകദേശം എല്ലാം കഴിഞ്ഞ് പല്ലുപോയ സിംഹത്തെ പോലെ ഗുഹക്കീഴിൽ ഒതുങ്ങിക്കഴിയേണ്ട പ്രായമാണ്. എന്നാൽ ഓരോ കൊല്ലവും പുതിയ കളിക്കാർ സാന്റിയാഗോ ബെർണബ്യുവിലെ തട്ടകത്തിലെത്തുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി
ഈ 34-കാരനെ മറികടക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ അവരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ 34-കാരനെ മറികടക്കേണ്ടിയിരുന്നു. കളി മികവും വിജയതൃഷ്ണയും സമന്വയിച്ച ആ പ്രതിഭയുടെ ഗോളുകൾ നമ്മെ അതിശയിപ്പിച്ചുകൊണ്ടേയിരുന്നു. Thank you.